ജമ്മുകാശ്മീരിലെ 5 വിഘടനവാദികളുടെ സുരക്ഷ പിൻവലിച്ചു. കാശ്മീരിലെ വിഘടനവാദി സംഘടനാ നേതാക്കൾക്കുള്ള സുരക്ഷ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. ന്യൂഡൽഹി കാശ്മീരിലെ പുൽവാമയിലുണ്ടായ ഭീകരാക്രമണത്തിൽ 40 CRPF ജവാന്മാർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ജമ്മുകാശ്മീരിലെ വിഘടനവാദി സംഘടനാ നേതാക്കൾക്കുള്ള സുരക്ഷ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. ഹൂറിയത്ത് കോൺഫറൻസ് നേതാവ് മിർവായിസ് ഉമർ ഫറൂഖ് ഉൾപ്പെടെ 5 വിഘടനവാദികളുടെ സുരക്ഷയാണ് കേന്ദ്ര സർക്കാർ പിൻവലിച്ചിരിക്കുന്നത്. അബ്ദുൾ ഗാനി ഭട്ട് എന്നിവരുടെ സുരക്ഷ പിൻവലിക്കാനാണ് നിർദ്ദേശം. ഇവരിന് ജമ്മു കാശ്മീർ പോലീസിന്റെയോ കേന്ദ്ര സേനയുടെയോ സുരക്ഷ ലഭിക്കില്ല. പാകിസ്ഥാന്റെയും ISIന്റെയും പണം പറ്റുന്ന ചിലരെങ്കിലും ഇപ്പോഴും ജമ്മു കാശ്മീരിലുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇവരെ കണ്ടെത്തി ഒറ്റപ്പെടുത്തണമെന്നും തീവ്രവാദത്തിനെതിരെ പോരാട്ടത്തിൽ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. 5 വിഘടനവാദി നേതാക്കളുടെ സുരക്ഷ പിൻവലിക്കാനുള്ള ഉത്തരവ് ജമ്മു കാശ്മീർ അധികൃതർ പുറത്തിറക്കി. മിർവായിസ് ഉമർ ഫറൂഖ്, ഷാബിർ ഷാ, ഹാഷിം ഖുറേഷി, ബിലാൽ ലോൺ, അബ്ദുൾ ഖാനി ഭട്ട് എന്നിവരുടെ സുരക്ഷ പിൻവലിക്കാനാണ് നിർദ്ദേശമുള്ളത്. അതേസമയം പാകിസ്ഥാൻ അനുകൂല വിഘടനവാദി നേതാവായ സൈദ് അലി ഷാ ഗിലാനിയുടെ സുരക്ഷ പിൻവലിക്കുന്നതിനെ കുറിച്ച് ഉത്തരവിൽ പരാമർശമില്ലെന്ന് NDTV റിപ്പോർട്ട് ചെയ്തു. ഞായറാഴ്ച വൈകുന്നേരത്തോടെ സുരക്ഷയും വാഹനങ്ങളും പിൻവലിക്കും. ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ഞായറാഴ്ച വൈകുന്നേരത്തോടെ വിഘടനവാദികൾക്ക് നൽകിയിരുന്ന സുരക്ഷയും വാഹനങ്ങളും പിരിച്ചെടുക്കും. ഇവ കൂടാതെ മറ്റെന്തെങ്കിലും സൗകര്യങ്ങൾ സർക്കാർ നൽകിയിട്ടുണ്ടെങ്കിൽ അതും ഉടനടി പിൻവലിക്കും. പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് കാശ്മീരിൽ സന്ദർശനം നടത്തിയിരുന്നു. പാകിസ്ഥാനിൽ നിന്നും പാക് ചാർ സംഘടനയായ ISIയിൽ നിന്നും ധനസഹായം സ്വീകരിക്കുന്നവർക്ക് സുരക്ഷ നൽകുന്ന കാര്യം പുനഃപരിശോധിക്കുമെന്ന് അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അന്വേഷണം .com ന് വേണ്ടി അനുശ്രീ വത്സൻ.